ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററി വേൾഡ്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ടോൾ കേക്കിൽ എങ്ങനെ ഷാർപ്പ് എഡ്ജ് ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് ടോൾ കേക്കിൽ ഷാർപ്പ് എഡ്ജ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതെങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. അതിനായിട്ട് ഞാൻ ഒരു കേക്ക് ക്രംബ് കോട്ട് ചേർത്തിട്ടുണ്ട്. ഇത് 8 ഇഞ്ചിൻ്റെ പാനൽ രണ്ട് കേക്ക് ചെയ്തിട്ട് 6 ലെയറായിട്ട് കട്ട് ചെയ്ത് ക്രംബ് കോട്ട് ചേർത്തതാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രീം കേക്കിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ഷാർപ്പ് എഡ്ജ് ചെയ്യാനായിട്ട് ഏറ്റവും അത്യാവശ്യമായും വേണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്രീം നന്നായിട്ട് സ്റ്റിഫായിരിക്കണം. ലൂസായ ക്രീമാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ആവശ്യത്തിന് ക്രീം വെച്ച് കൊടുത്ത് നമുക്ക് ഐസിങ് നൈഫ് വെച്ച് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. കേക്ക് നന്നായിട്ട് ഫിനിഷായി വരുന്നത് വരേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്രയും പെർഫെക്ഷൻ ആയിട്ട് കിട്ടണമെന്നില്ല. നമ്മൾ എപ്പോഴും കേക്കിന് ഐസിങ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് എക്സ്പീരിയൻസിലൂടെ വഴി മാത്രമാണ്. അതുകൊണ്ട് ആദ്യമേ ശരിയായില്ലെന്നും പറഞ്ഞ് പിന്നെ ചെയ്യാതിരിക്കരുത്. ഇനി ആവശ്യത്തിന് ക്രീം നമുക്ക് ഐസിങ് നൈഫിൽ എടുത്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ സൈഡിലെല്ലാം വെച്ച് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ക്രീം എടുത്ത് ചെയ്യണം. നമ്മൾ ക്രീം ഇല്ലാതെ വെറുതെ ഐസിങ് നൈഫ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രംസ് തെളിഞ്ഞു വരും. ഇത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഐസിങ് ബാഗിൽ ക്രീമാക്കി ഇങ്ങനെ ചുറ്റിച്ച്. ഇപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീമായിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എക്സസ് ആയ ക്രീം ഉണ്ടെങ്കിൽ അതങ്ങ് ഐസിങ് നൈഫിൻ്റെ കൂടെ പോന്നോളും. ഇപ്പോൾ ഏകദേശം കേക്കിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സ്ക്രാപ്പർ ഉപയോഗിച്ച് കേക്കിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ടേൺ ടേബിൾ തിരിച്ച് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്ക്രാപ്പർ അല്ല മൂവ് ചെയ്യുന്നത്, കേക്കാണ് മൂവ് ചെയ്യേണ്ടത്. സ്ക്രാപ്പർ ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ കേക്ക് ഫിനിഷായിട്ട് വന്നോളും. കേക്ക് ഇപ്പോൾ ഏകദേശം ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം എത്താതെ ഹോൾസോ എയർ ഹോൾസോ ഉള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കാം. ഇതുപോലെ ക്രീം വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ സ്ക്രാപ്പർ വെച്ച് ഫിനിഷ് ചെയ്തെടുത്താൽ മതിയാവും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്രീം നന്നായിട്ട് സ്റ്റിഫായിരിക്കണം. അതുപോലെ തന്നെ ക്ഷമയോടെ ചെയ്യേണ്ട കാര്യമാണ് ഇത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. സൈഡെല്ലാം ഇപ്പം നന്നായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോൾഫാഗം ക്ലിയർ ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന ക്രീം നമുക്ക് ഐസിങ് നൈഫ് വെച്ച് പതിയെ അകത്തോട്ട് വലിച്ചു കൊടുക്കാം. അപ്പോൾ അത് ലെവലായിട്ട് വന്നോളും. ഐസിങ് നൈഫ് എപ്പോഴും ക്ലീൻ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ബിഗിനേഴ്സൊക്കെ ഓരോ വൈപ്സിന് ശേഷവും ഐസിങ് നൈഫ് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നീട് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് മാക്സിമം കഴിയുന്ന അത്രയും ക്ലീൻ ചെയ്ത് ഫിനിഷാക്കി എടുക്കാം. കേക്ക് ഇപ്പം നന്നായിട്ട് തന്നെ ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എഡ്ജസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള കാർഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ സോഫ്റ്റായിട്ട് കേക്കിൻ്റെ മുകളിൽ പ്രഷർ ചെയ്യാതെ ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ എഡ്ജ് ഭാഗമൊക്കെ നന്നായിട്ട് ഫിനിഷായിട്ട് വരും.
കേക്ക് ഇപ്പം നന്നായിട്ട് ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ക്ഷമയോടെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ഷാർപ്പടിച്ച് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ മെത്തേഡിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഷാർപ്പ് എടുത്ത് ചെയ്തെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.